Hello, welcome to Richus Boutique. In this video, I am going to show cotton silk fabric in York portion of pink flowers work a customized design. I'm using cotton fabric in a cloth. I'm going to mark a square on the neck. Height 8 cm, width 10 cm. ഇനി നമ്മൾ ഓരോരോ പോയിന്റ് വെച്ച് എവിടെയൊക്കെ ഫ്ലവേഴ്സ് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു അകലത്തിൽ വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടെ നമ്മൾ കട്ട് ബീഡ്സ് ആണ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ നടുക്ക് വരുന്നതിന് വേണ്ടി ഗോൾഡൻ കളർ മീഡിയം സൈസ്ഡ് കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പോർഷനിലെല്ലാം ഇതുപോലെ കട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കണം അപ്പോൾ എപ്പോഴും ബീഡ്സ് കോർത്ത് കൊടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കോർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബീഡ് ക്ലോത്തിൽ ടൈറ്റായിട്ടിരിക്കൂ അപ്പോൾ അതുപോലെ ചെറിയ ഗ്യാപ്പ് വിട്ട് ബീഡ് രണ്ടാമത്തെ ബീഡും ഇതുപോലെ കോർത്ത് കൊടുക്കുക ശരിക്കും യോക്ക് പോർഷനിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വിടണ്ട എന്നാൽ ഒരു ഫ്ലവർ ഒന്നിൻ്റെ മേലെ നിൽക്കുന്ന പോലെയും വേണ്ട അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലവർ ചെയ്യുമ്പോൾ എത്ര വിട്ടിൽ വരുമോ അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് വേണം വിട്ടു കൊടുക്കാൻ പിന്നെ ഞാൻ എടുത്തേക്കുന്ന ത്രെഡ് ആങ്കറിൻ്റെ ത്രെഡാണ് പിങ്കിൻ്റെ മീഡിയം സൈസാണ് ഫ്ലവർ യൂസ് ചെയ്യാൻ ലൈറ്റ് കളറാണ് അതിൻ്റെ ഇടയിലുള്ള ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യാനെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത് അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആ ബീഡ് കോർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ബീഡിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ കുത്തി മേലേക്ക് എടുക്കുക എന്നിട്ട് 3 പ്രാവശ്യം ചുറ്റുക 6 സ്ട്രാൻഡ് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത് 3 പ്രാവശ്യം ചുറ്റി കുറച്ചൊന്ന് വലിച്ച് ആ ഒരു പെറ്റലിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടി താഴത്തേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് ത്രെഡ് ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് വേണം പിടിക്കാൻ അങ്ങനെ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു കെട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സിന് എനിക്ക് തോന്നുന്നു 5ഓ 6ഓ പെറ്റൽ നല്ല രീതിയിൽ വരാൻ നമ്മൾ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ വലിയ പെറ്റലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ 5 പെറ്റലിൽ ഫുള്ളായിട്ടുള്ള ഫ്ലവർ കംപ്ലീറ്റ് ആവും ഇല്ല ഇച്ചിരി കൂടെ ചെറിയ സൈസാണെങ്കിൽ 1-6 പെറ്റൽ വേണ്ടിവരും ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് മോസ്റ്റ്ലി 6 പെറ്റലിൻ്റെ ഫ്ലവറായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ ചുറ്റി പതുക്കെ വലിച്ചെടുക്കുക കെട്ടുകൂടരുത്
ഈ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്യാനും ഇതുപോലെ 6 ടൈം ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ റിംഗ് നോട്ടിന് കുറച്ച് ലൂസായിട്ടാണ് വലിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, കുറച്ച് ടൈറ്റായിട്ട് വേണം വലിച്ചെടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തിട്ട് ഇടയിലുള്ള ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. പിച്ചിട്ടോടെ ലൈറ്റ് വേർഷൻ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ ആ സ്ക്വയറിൻ്റെ ആ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഇതേതുപോലെ ഫ്ലവേഴ്സ് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഈ ഇടയിലുള്ള ഗ്യാപ്പുകളിലെല്ലാം ഞാൻ കട്ട് ബീഡ് ക്രോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ഗ്ലാസ് കട്ട് ബീഡ്, അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയിലുള്ള പോർഷൻസിലെല്ലാം ഇതുപോലെ ബീഡ്സ് കൊടുക്കുക. ഒരുപാട് തിക്കായിട്ട് കൊടുക്കരുത്, ഒരുപാട് തിക്കായിട്ട് കൊടുത്താൽ വൃത്തികേടാവും. അപ്പോൾ ഒരു മീഡിയം ലെങ്ത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം ഇതുപോലെ ബീഡങ്ങ് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നെക്ക് ഡിസൈൻ. ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടണം എന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലിടുക, കൂടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.